Hi, hello, welcome back to our channel. In this video, we will see the safety tank in the pet. We will see the smell of the safety tank in the pet. We will share the tips. We will share the tips. We will share the tips. പച്ച ചാണകം മാത്രമാണ് കേട്ടോ അപ്പോൾ ദേ കുറച്ച് പച്ച ചാണകം ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് എടുത്ത് ഒരു 2 ലിറ്ററോളം വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതിനായിട്ട് നമ്മൾ പച്ച ചാണകം തന്നെ ഉപയോഗിക്കണം കേട്ടോ ഒരിക്കലും ഉണങ്ങിയ ചാണകം എടുക്കരുത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടുകയില്ല സെപ്റ്റിക് ടാങ്ക് ഒക്കെ പെട്ടെന്ന് നിറയാനും സ്മെല്ല് വരാനുമുള്ള പ്രധാന കാരണം നമ്മൾ ഒരുപാട് കെമിക്കലുകൾ ചേർത്തിട്ടുള്ള ബാത്റൂം ക്ലീനറുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അതിനുള്ളിലുള്ള ബാക്ടീരിയയും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ചത്തുപോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ പച്ച ചാണകം നല്ലതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചാണകവെള്ളം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പൈപ്പിന്റെ ഭാഗമുണ്ടല്ലോ ബാത്റൂമിൽ നിന്ന് ടാങ്കിലേക്ക് പോകാനുള്ള ആ ഒരു പൈപ്പിന്റെ ഭാഗത്തെ ഇതുപോലെ ഒരു അടപ്പുണ്ടാവും അത് തുറന്നതിനു ശേഷം നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ചാണകവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒരു മൂടിയൊക്കെ തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പോളിത്തീൻ കവർ കയ്യിലിടണം അതിനുശേഷം വേണം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ചാണകവെള്ളം ഈ ഒരു പൈപ്പിലൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ആ അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ചാൽ മാത്രം മതി എത്ര സിമ്പിൾ ആണല്ലേ ഇത് നമുക്ക് ഓരോ 6 മാസം ഇടവിട്ടും ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ സെപ്റ്റിക് ടാങ്ക് നിറയുകയില്ല കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം പച്ച ചാണകം കിട്ടാത്തവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ പ്രത്യേകിച്ചും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഒരു ടിപ്പ് വളരെ ഉപകാരപ്രദമാവും അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 250 ഗ്രാമോളം ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല ശർക്കരയൊന്നും വേണമെന്നില്ല കേട്ടോ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ട് അലിഞ്ഞു തുടങ്ങിയിട്ടുള്ള ശർക്കരയൊക്കെ ഉണ്ടാവില്ല ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതൊക്കെ അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ശർക്കര പാനി നമുക്ക് തയ്യാറാക്കി എടുക്കണം ഈ ഒരു ടിപ്പ് നമ്മൾ വീട്ടിന് ഉള്ളിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യത്തെ ടിപ്പ് പോലെ നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ പൈപ്പൊന്നും തുറക്കിയൊന്നും വേണ്ട അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം ശർക്കര ഈസിയായിട്ട് നമുക്ക് എല്ലാവർക്കും വാങ്ങാനായിട്ട് പറ്റുന്ന ഒന്നാണല്ലോ അപ്പോൾ അതേ ഞാൻ നല്ലതുപോലെ ശർക്കര പാനി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ടിപ്പും കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ ഒപ്പം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കില്ലല്ലോ അപ്പം നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മുടെ ചാനലിൽ കെമിക്കലുകളൊന്നുമില്ലാതെ ബാത്റൂം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ള ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് അത്തരത്തിലുള്ള ടിപ്പുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കെമിക്കൽ ചേർത്തിട്ടുള്ള ബാത്റൂം ക്ലീനറുകളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കപ്പിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ കിച്ചൺ സിങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിനുള്ളിലുള്ള ക്ലോസറ്റിലും വാഷ് ബേസിനിലും ഒക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാത്റൂം നമുക്ക് സാധാരണ പോലെ തന്നെ ഉപയോഗിക്കാം പക്ഷേ നമ്മുടെ ബാത്റൂം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാവൂ കേട്ടോ
അപ്പോൾ മാത്രമാണ് ഈ ഒരു ശർക്കരപ്പാനി ടാങ്കിനുള്ളിലേക്ക് ചെന്നിട്ട് അതിനുള്ളിലുള്ള ബാക്ടീരിയയും അതുപോലുള്ള മൈക്രോബ്സുകളൊക്കെ ഫോം ചെയ്തിട്ട് ഉള്ളിലുള്ള വേസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയുള്ളൂ. ഈ ഒരു ടിപ്പ് നമുക്ക് 6 മാസം ഇടവിട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവുകയില്ല, അതുപോലെ തന്നെ കിച്ചൺ സിങ്കിനുള്ളിൽ നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെൽ ഉണ്ടല്ലോ, അതും ഒരിക്കലും വരികയില്ല കേട്ടോ. കിച്ചൺ സിങ്കിൽ നിന്നായാലും ബാത്റൂമിൽ നിന്നായാലും നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടും ബാഡ് സ്മെല്ല് വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അതിനുള്ളിലുള്ള വേസ്റ്റുകൾ നല്ലതുപോലെ നശിച്ചു പോകാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ, തീർച്ചയായും നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്ത 2 ടിപ്പും വളരെ സിമ്പിളാണ്. ഒന്ന്, നമ്മൾ ചാണകം ഉപയോഗിച്ച് നാട്ടിലുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിരുന്നു. 2-ാമത്തെ ടിപ്പ് വന്നിട്ട് നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ശർക്കര ചേർത്തിട്ടുള്ള ഒരു ടിപ്പായിരുന്നു. അപ്പോൾ രണ്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കില്ലല്ലോ. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.